മോഹൻലാലിന്റെ കരിയറിലെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് സ്ഫടികം. ഭദ്രൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ആടുതോമയായി അഭിനയിച്ച് മലയാളികളുടെ ഇഷ്ടം നേടിയെടുക്കാൻ മോഹൻലാലിന് സാധിച്ചു. തിയേറ്ററുകളിൽ വൻ തരംഗം സൃഷ്ടിച്ച സ്ഫടികം ബോക്സ് ഓഫീസിൽ വലിയ തുക തന്നെ സമ്പാദിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ സിനിമയുടെ ചിത്രീകരണ സമയത്തുണ്ടായ ചില രസകരമായ സംഭവങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് നിർമ്മാതാവ് ഗുഡ് നൈറ്റ് മോഹൻ. 4 തവണ ചിത്രീകരണം മുടങ്ങിയതിനു ശേഷമായിരുന്നു സ്ഫടികം പൂർത്തിയാവുന്നത്. തുടക്കത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നെങ്കിലും പല പ്രതിസന്ധികളും മറികടന്നാണ് സിനിമ എത്തിയത്. റിലീസ് ചെയ്യുന്ന സമയത്ത് സ്ഫടികത്തിന്റെ ടിക്കറ്റ് കരിഞ്ചന്തയിൽ വിൽക്കുന്നതുവരെ താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നാണ് മോഹൻ പറയുന്നത്. സഫാരി ടിവിയുടെ ചരിത്രമെന്നിലൂടെ എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. കഥയൊക്കെ നല്ലതാണ്, പക്ഷേ മോഹൻലാൽ മുണ്ടു പറിച്ചടിച്ചാൽ ആളുകൾ കൂവില്ലേ എന്ന് ഞാൻ ഭദ്രനോട് ചോദിച്ചിരുന്നു. അത് മാറ്റിക്കൂടെ എന്ന് ചോദിച്ചെങ്കിലും ആരെന്ത് പറഞ്ഞാലും പുള്ളി അത് മാറ്റില്ല. സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയെങ്കിലും 4 തവണ ഷൂട്ടിംഗ് നിന്നുപോയി. സാധാരണ എന്റെ പടമൊക്കെ ഒറ്റ ഷെഡ്യൂളിൽ തീരുന്നതാണ്, പക്ഷെ സ്ഫടികം മാത്രം 4 ഷെഡ്യൂളായിപ്പോയി. മോഹൻലാലും ഭദ്രനുമായി വഴക്ക്, ഞാനും ഭദ്രനും തമ്മിൽ വഴക്ക്, ഇങ്ങനെ പല കാരണങ്ങൾ മൂലമാണ് ഷൂട്ടിംഗ് നിന്നുപോയത്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് സ്ഫടികത്തിന്റെ ഷൂട്ടിംഗ് തീർത്തത്. റിലീസ് ചെയ്തപ്പോഴാണ് ആടുതോമ എന്ന റൌഡിയുടെ മഹത്വം അറിയുന്നത്. ആ സിനിമ ഇറങ്ങിയിട്ട് 26 കൊല്ലങ്ങൾ കഴിഞ്ഞു. സ്ഫടികത്തിന്റെ ഫസ്റ്റ് കോപ്പി എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. ഒരു ചടങ്ങിനായി കുടുംബത്തോടൊപ്പം തൃശൂർ വന്നപ്പോഴാണ് പടം കാണുന്നത്. പിറ്റേ ദിവസമാണ് സിനിമയുടെ റിലീസ്. കളിക്കാൻ പോകുന്ന തിയേറ്ററിൽ സെക്കൻഡ് ഷോ കഴിഞ്ഞ ശേഷം പടം ഇട്ടു. സിനിമ കണ്ട ശേഷം ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു. മൊത്തത്തിൽ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നു ആ ചിത്രത്തിന്. റിലീസ് ദിവസം തിയേറ്ററുകളിൽ കയറാൻ പറ്റാത്തത്രയും തിരക്കായിരുന്നു. പോലീസുകാരുടെ സഹായത്തോടെയാണ് തിയേറ്ററിൽ കയറിയത്. സിനിമ കാണാൻ ഇത്രയേറെ ആളുകൾ വരുന്നതാണ് ഒരു നിർമ്മാതാവിന്റെ സന്തോഷം. അത് വീണ്ടും കാണാൻ ഞാൻ തിയേറ്ററിന്റെ പുറത്തേക്ക് വന്നു. അപ്പോൾ 600 രൂപ മുതൽ 800 രൂപ വരെയാക്കി ബ്ലാക്കിൽ ടിക്കറ്റ് വിൽക്കുന്നതാണ് കണ്ടത്. അന്ന് ബാൽക്കണി ടിക്കറ്റിന് വെറും 50 or 60 രൂപ മാത്രമേ ഉള്ളൂ. ആരാണത് വിൽക്കുന്നതെന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ആൾക്കൂട്ടം നിയന്ത്രിക്കാൻ 4 പോലീസുകാരാണ് അവിടെ ഉണ്ടായിരുന്നത്. 4 ഷോയ്ക്കും 15 or 20 ടിക്കറ്റ് ഇവർ വാങ്ങും. അത് 750 അല്ലെങ്കിൽ 800 രൂപയ്ക്കായിട്ട് വിൽക്കും. അങ്ങനെ ഏകദേശം 60,000 രൂപ വരെ ഒരു ദിവസം ഇവർ കൊണ്ടുപോകുന്നുണ്ട്. അത്രയും ഷെയർ നിർമ്മാതാവായ എനിക്ക് പോലുമില്ല. ഇന്ന് ഈ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും നിർമ്മാതാവ് ഗുഡ് നൈറ്റ് മോഹൻ പറഞ്ഞു. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.